പയ്യന്നൂരുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കും. കടമെടുത്തായാലും പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പ്രവൃത്തി എത്രയും വേഗം പൂർത്തീകരിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. നെറ്റ്‌വർക്ക് പ്രതിനിധി വർഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലവിൽ പയ്യന്നൂരുകാർക്ക് എനിക്ക് പിറകിൽ കാണുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഈ ചെറിയ കെട്ടിടം ഒന്ന് തിരിഞ്ഞു വന്ന് പുതിയ ബസ് സ്റ്റാൻഡായി. ഇനി കണ്ണൂർ പോകേണ്ടവർക്ക് കണ്ണൂരും പോകാം, കാസർഗോഡ് പോകേണ്ടവർക്ക് അങ്ങനെയും ആവാം. എന്നാൽ ഇതല്ല കേട്ടോ ശരിക്കും പുതിയ ബസ് സ്റ്റാൻഡ്. ഇതിന് പിറകിൽ വലിയ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുകയാണ്. കാലതാമസം ഉണ്ടായെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുമെന്ന് തന്നെയാണ് നഗരസഭയിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇപ്പോഴധികാരത്തിലുള്ള ഭരണസമിതി ബസ് സ്റ്റാൻഡ് പ്രവർത്തനം എന്തായാലും നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയണം എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് 5 കോടിയോളം രൂപ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വരും എന്നതാണ്. ഭരണസമിതി എന്ന നിലയിൽ ചർച്ച ചെയ്തപ്പോൾ ആ ഫണ്ട് സർക്കാർ തലത്തിലുള്ള ഏജൻസികളിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി തീരുമാനം ഇപ്പോഴെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അധികം വൈകാതെ ആ പ്ലാൻ കിട്ടുന്ന ഉറക്ക് തന്നെ കടമെടുത്തുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാനും അത് വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസത്തിലാണ് ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളിപ്പോഴുള്ളത്. പയ്യന്നൂരുകാരുടെ ഏറെ കാലത്തെ ആഗ്രഹവും അത്യാവശ്യവുമായ ഈ പുതിയ ബസ് സ്റ്റാൻഡ് അതിൻ്റെ ശൈശവദശ തീർന്ന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നെറ്റ്‌വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.